Namaskaram Chelsea fans, football fans, welcome back to Chelsea Karan channel. Now, Chelsea vs Manchester City. Predicted lineup-ilekku ellavarkkum swagatham. Now, Tuchel-inte press conference ippo kazhinjullu. And adil Tuchel valare vyaktamayittulla injury-um COVID update-um tharukayum. Appo adil ninnu namukku baakiyulla edokke available players aanu. Aa players ninnu possible best 11 pick cheyyanulla shramamaanu innente vaga. Now, press conference-il valare vyaktamayittu paranju. ചാലബ, റീസ് ജെയിംസ്, ചിൽവെൽ ഇവർ മൂന്നുപേരും അവൈലബിൾ അല്ല. ആൻഡ്രീസ് ക്രിസ്ത്യൻസെന്ന് കോവിഡാണ്, കോവിഡ് ബാധിച്ചിട്ട് പുള്ളിക്കാരൻ അവൈലബിൾ അല്ല എന്നുള്ളത്. അത് വളരെ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് തോന്നി. കാരണം ഇതുവരെ ടൂക്കൽ ആരാണ് കോവിഡ് ബാധിച്ച് ഔട്ടായിരിക്കണേ എന്നുള്ളത് ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ വളരെ ക്ലിയർ ആക്കി ദാറ്റ് ക്രിസ്ത്യൻസിന് ഇസ് ഔട്ട് എന്നുള്ളത്. ഐ തോട്ട് ദാറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ടൂക്കലിൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ചോദ്യം എനിക്ക് എടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ കളി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളിച്ച കളിയിൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ടാക്ടിക്സ് പാളിപ്പോയോ എന്ന് ജേർണലിസ്റ്റ് ടൂക്കലിനോട് ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ടൂക്കൽ പറഞ്ഞത്. യെസ്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ്, അബദ്ധം എന്നല്ല എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു തെറ്റാണ്, പക്ഷേ ആ പാഠം ഞാൻ പഠിച്ചു. ആൻഡ് അത് വളരെ എനിക്ക് വളരെ ഒരു മനോഹരമായിട്ടുള്ള റെസ്പോൺസ് പോലെ തോന്നി. പ്ലസ് പെപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടും വളരെ പോസിറ്റീവായിട്ടും തന്നെയാണ് പെപ് ഗാർഡിയോളിനെ കുറിച്ചും മാഞ്ചസ്റ്റർ സിറ്റിനെ കുറിച്ചും തോമസ് ടൂക്കൽ പറയാനിടയുണ്ടായത്. നൗ പ്ലെയർ അവൈലബിലിറ്റി, ബാക്കി പ്ലെയേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് നോ മോർ ഇഞ്ചുറീസ്, ടച്ച് വുഡ്, നോ മോർ കോവിഡ് കേസസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രെഡിക്റ്റഡ് ലൈനപ്പ് എന്നുള്ളത് നമുക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു പ്രെഡിക്റ്റഡ് ലൈനപ്പ്. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ലുക്കാക്കു കഴിഞ്ഞ കളി 90 മിനിറ്റ് കളിച്ചുകൊണ്ട് ഒരു പക്ഷേ സിറ്റിക്കെതിരെ കളിക്കില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് വെറുതെയാണ്. ലുക്കാക്കു ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ സൈൻ ചെയ്ത ഒരു സ്ട്രൈക്കറിനെ കളിപ്പിക്കാണ്ടിരിക്കുന്നതിന്റെ യാതൊരു അവസ്ഥയും ഞാൻ കാണുന്നില്ല. ചെറിയൊരു ട്വീക്ക് ഞാൻ ചെയ്യുന്ന ഫോർമേഷനിൽ 3-4-1-2 എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബാക്ക് ഫോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം ടോട്ടനമായിട്ട് ബാക്ക് ഫോർ കളിച്ചെങ്കിലും ടോട്ടനമിന് അത്യാവശ്യം ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതേ ചാൻസസ് സിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ സ്കോറിംഗ് ഉറപ്പാണ്. ആൻഡ് ബാക്ക് ഫോറിൽ ചെറിയ വൾണറബിലിറ്റി ഒരു പക്ഷേ ടോട്ടനാമിനെതിരെ കളിച്ച കളിയിൽ കാണാനിടയുണ്ടായി. എന്നിട്ട് അവസാനത്തെ നിമിഷങ്ങളിൽ തോമസ് ടൂക്കൽ തിരിച്ച് ബാക്ക് 3 തന്നെയാണെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ബാക്ക് ഫോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത്. സോ ബാക്ക് 3 തന്നെ 3-4-1-2 ആസ്പിലക്വെറ്റ, റൂഡിഗർ, സിൽവ, അതിൽ യാതൊരു സംശയവുമില്ല. കാന്റെ ആൻഡ് കോവിച്ചിച്ച്, കാരണം കാന്റെക്ക് കഴിഞ്ഞ കളി കുറച്ച് മിനിറ്റുകൾ കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട്. ഹീ ഈസ് ഫുള്ളി ഫിറ്റ്, ഹീ ഈസ് ഫുള്ളി അവൈലബിൾ. ജോർഗിനോ കഴിഞ്ഞ കളി ഫുൾ കളിക്കാനിടയുണ്ടായോ? ഇല്ല, ഫുൾ ഉണ്ടായില്ല. ഐ തിങ്ക് റൂബൽ ലോഫ്റ്റസ് ചീക്ക് ഇടയ്ക്ക് വരികയാണോ ചെയ്തത് എനിക്ക് ഓർമ്മയില്ലത്. പക്ഷെ ജോർഗിനോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് അലോൺസോ, റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് സി എച്ചിനെയാണ് ഞാൻ അവിടെ ഇരുന്നത്. ഇൻട്രസ്റ്റിംഗ് എക്സ്ക്ലൂഷൻ, മേസൺ മൗണ്ടിനെ ഞാൻ ഈ ടീമിൽ ഇട്ടിട്ടില്ല. അപ് ഫ്രണ്ട് കൈ ഹാവേർട്സ്, ടീമോ വേണർ ആൻഡ് റോമെലു ലുക്കാക്കു. ഞാൻ മേസൺ മൗണ്ടിനെ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കളി കുറച്ച് കളികളായിട്ട് മേസൺ മൗണ്ടിന്റെ പെർഫോമൻസ് അപ് ടു ദ ലെവൽ അല്ല. ഗോൾ സ്കോറിംഗ് ഫോം വന്നതിന് ശേഷം ഫോം ഡിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് തോമസ് ടൂക്കൽ എന്ന് പറയുന്ന ഒരു കോച്ചിന്റെ സെലക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്കിന് മേസൺ മൗണ്ട് ശരിക്കും പറഞ്ഞ ബെഞ്ചിലിരിക്കേണ്ടതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ വർക്ക് റേറ്റും ആ കാണിക്കുന്ന എഫേർട്ടും ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള ഒരു എഫേർട്ടും കാണിക്കുന്നതിൽ ഒരു പക്ഷേ മേസൺ മൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷെ എൻ്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പിൽ ഞാൻ മേസൺ മൗണ്ടിനെ ഇടുന്നില്ല. നൗ ദിസ് ഇസ് വാട്ട് മൈ പ്രെഡിക്റ്റഡ് ലൈനപ്പ് ഇസ്. ആൻഡ് യെസ്, വി വിൽ ഹാവ് ദ പ്രീ മാച്ച് ഡിസ്കഷൻ. വൈകുന്നേരം 5 മണിക്കായിരിക്കും പ്രീ മാച്ച് ഡിസ്കഷൻ ഉണ്ടാവുക. 1 മണിക്കൂർ മുമ്പേ, 6 മണിക്കാണ് കളി. സോ 5 മണിക്ക് മുതൽ നമ്മൾ പ്രീ മാച്ച് ഡിസ്കഷൻ തുടങ്ങും. ഏകദേശം ഒരു 40-45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രീ മാച്ച് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. സോ ഡു ജോയിൻ അസ് ഫോർ ദ പ്രീ മാച്ച് ഡിസ്കഷൻ ആസ് വെൽ. ആൻഡ് കളിയുടെ ഗതി വിലയിരുത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരം ചെൽസി ആൻഡ് സിറ്റി കട്ടയ്ക്ക് കളിക്കാൻ പോകുന്ന ഒരു മത്സരമാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് തോൽവിയുടെ ഏകദേശം ഒരു പക പെപ് ഗാർഡിയോള കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നേടിയെങ്കിലും തിരിച്ച് അതേ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും തോമസ് ടൂക്കലിന്. ഇറ്റ് ബിൻ ഇൻട്രസ്റ്റിംഗ് ബാറ്റിൽ, ദ ക്ലാസിക് 4-3-3 വേഴ്സസ് തോമസ് ടൂക്കൽസ് 3-4-3 അല്ലെങ്കിൽ 3-4-1-2 ഫോർമേഷനിൽ. എക്സ്പെക്ടിങ് ആൻ എക്സൈറ്റിംഗ് മാച്ച്. വളരെ റെയർ ആയിട്ടായിരിക്കും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഒരു ഗോൾ പെരുമഴ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ മറിച്ചുമാവാം, പറയാൻ പറ്റില്ല. കളിയുടെ ഗതിയും തുടക്കവും അനുസരിച്ചൊക്കെ പോകുന്നതനുസരിച്ചായിരിക്കും ഗോളുകളുടെ എന്താ പറയണേ കൂമ്പാരം. ഹോപ്പ്ഫുള്ളി ഒരു എക്സൈറ്റിംഗ് മാച്ച് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രീ മാച്ച് ഡിസ്കഷനിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക.
പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എന്റെ യൂട്യൂബിൽ പല വീഡിയോസും കാണാൻ പോവാത്ത ആൾക്കാരുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചാനൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടിയിൽ തന്നെ റെഗുലർ അപ്ലോഡ്സിന്റെ വീഡിയോയും പോപ്പുലർ അപ്ലോഡ്സും അതിന്റെ പ്ലേലിസ്റ്റുകളും എല്ലാം ചാനലിൽ തന്നെയുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദെയർ ആസ് വെൽ. ആൻഡ് മറ്റുള്ള പ്ലേലിസ്റ്റുകൾ ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് കാണുന്നതാണ്. ടിൽ ദി നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഓഫ് എസ്കേപ്പ് ഫ്രം ചെൽസിക്കാരൻ.